അധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, രാമായണത്തിൻ്റെ ഈ മഹാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സുമനസ്സുകളെ, രണ്ട് പതിനഞ്ചിന് ആരംഭിക്കുന്ന സെമിനാർ 2:45 അവസാനിക്കുമെന്നാണ് നോട്ടീസിൽ കാണുന്നത്. 7-8 പേര് പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് എനിക്കറിയാവുന്ന മാത്തമെറ്റിക്സ് വെച്ച് നോക്കുമ്പോൾ 5 മിനിറ്റ് സമയം കിട്ടുമായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ 1 ശ്ലോക രാമായണമുണ്ട്, 1 ശ്ലോകം കൊണ്ട് രാമായണം മുഴുവൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഉപായത്തിൽ പോകാം എന്ന ആശ്വാസത്തിലാണ് എത്തിയത്. ഉദ്ഘാടകനും എത്തിയിട്ടില്ല, പ്രഭാഷകന്മാരും എല്ലാവരും എത്തിയിട്ടില്ല. ആദ്യമേ തന്നെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. എങ്കിലും അതൊരു സന്തോഷമായി കരുതട്ടെ. രാമായണത്തെക്കുറിച്ച് നമ്മുടെ തലസ്ഥാനത്ത് ഇത്രയും സജീവമായ, സചേതനമായ, വിജ്ഞാനപ്രദമായ, സമൂർത്തമായ ഒരു ചടങ്ങ് നടക്കുന്നത് ആദ്യമായാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അറിവിൻ്റെ പരിസരങ്ങളിൽ, ഓർമ്മയുടെ പരിസരങ്ങളിൽ ഒന്നും അങ്ങനെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത സെമിനാറുകളോടുകൂടിയ, സെഷൻസോടുകൂടിയ ഒരു പരിപാടി നടന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ സന്തോഷം ഉള്ളിൽ സൂക്ഷിക്കുമ്പോഴും ഒരു നേരിയ ആശങ്ക തോന്നുന്നത്, ഇത് നിർബന്ധമായും കേൾക്കേണ്ടിയിരുന്നത് യുവതലമുറയാണ്, ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരെ ഞാനങ്ങനെ കാണുന്നില്ല. ഇതിവിടുത്തെ പ്രശ്നമല്ല. ഈ കഴിഞ്ഞ കർക്കിടക മാസത്തിൽ തൃശ്ശൂര് സാഹിത്യ അക്കാദമി ഹാളിൽ ഡോക്ടർ സുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ 2 ദിവസത്തെ രാമായണ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. ഡോക്ടർ സുമാർ അഴീക്കോട് അദ്ദേഹത്തിൻ്റെ നല്ല കാലത്തൊക്കെ എല്ലാ വർഷവും സാഹിത്യ അക്കാദമി ഹാളിൽ രാമായണത്തെക്കുറിച്ച് 1 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. അത് ആ ഹാള് നിറയുകയും അതിൻ്റെ പുറത്തും കസേരയിടുകയും പുറത്തൊക്കെ ആളുകൾ കൂടി നിൽക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഫൗണ്ടേഷൻ അതിൻ്റെ ഒരു ഓർമ്മ നിലനിർത്തിക്കൊണ്ട് 2 ദിവസത്തെ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. ആദ്യത്തെ ദിവസം സമദാനി അബ്ദുസ് സമദ് സമദാനി അദ്ദേഹമാണ് സംസാരിച്ചത്. 2 ദിവസം സംസാരിക്കുവാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ 2 ദിവസങ്ങളിലും അക്കാദമിയുടെ ഹാള് നിറഞ്ഞിരുന്നുവെങ്കിലും ചെറുപ്പക്കാരെ അവിടെയും കണ്ടില്ല. കാരണം ധാർമ്മിക മൂല്യങ്ങളുടെ മഹനീയതയെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ആഖ്യാനം ചെയ്യുകയും ചെയ്യുന്ന ഈ മഹാകൃതിയെക്കുറിച്ച് സംഭാഷണം നടത്തുമ്പോൾ അവിടെ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടത് പുതിയ തലമുറയാണ്. പുതിയ തലമുറയാണ് എന്ന് ഞാൻ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. വിദേശ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഈ അടുത്ത കാലത്ത് രാമായണത്തെക്കുറിച്ച് വീട്ടിലെ കാരണവർ പറഞ്ഞു കൊടുത്തു. അയാൾ അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. ഈ രാമായണത്തെക്കുറിച്ച് രാമായണം സീരിയൽ വരുന്നു, ഈ പറഞ്ഞ പോലെ രാമായണം ബാലെ അവരുടെ വിദേശങ്ങളിലൊക്കെ ഉണ്ട്, എന്താണ് ഈ രാമായണം? ഇയാൾ ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു അമ്മാവൻ. അമ്മാവനൊരു റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാരം തുറന്ന് അദ്ദേഹം രാമായണത്തെക്കുറിച്ച്, രാമായണം ഉയർത്തുന്ന മൂല്യങ്ങളെക്കുറിച്ച്, അതിലെ സഹോദര ബന്ധത്തിൻ്റെ നൈർമല്യത്തെക്കുറിച്ച്, സ്ത്രീ പുരുഷ സൗഹൃദത്തെക്കുറിച്ച്, ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ ദീപ്തിയെക്കുറിച്ച്, യജമാന ഭക്തിയെക്കുറിച്ച് എല്ലാം 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 പറഞ്ഞു. എല്ലാം കേട്ടിട്ട് പയ്യൻ പറഞ്ഞു, അമ്മാവനൊന്നും തോന്നരുത്, ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആരെങ്കിലുമാണ് ഈ രാമായണം എഴുതിയിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ 2 പേജസ്, 2 പേജ് കൊണ്ട് തീരേണ്ട കാര്യമേ ഉള്ളൂ. അമ്മാവൻ ഞെട്ടിപ്പോയി. എന്നെ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞു? ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ഡിവോഴ്സ്. ഒരു ഡിവോഴ്സ് കൊണ്ട്
തീരേണ്ട കാര്യമല്ലേ. വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ഇത്രയും പേജുകളിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെറുപ്പക്കാർ ഇവിടെ നിർബന്ധമായും ഉണ്ടാകേണ്ടതായിരുന്നു. ഇതുപോലെയുള്ള മൂല്യവത്തായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്തൊന്നും വരാതെ അവർ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭൂമികയിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, ഭീഷണി എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, അത് പട്ടിണിയോ തൊഴിലില്ലായ്മയോ യുദ്ധഭീതിയോ വാർദ്ധക്യമോ രോഗമോ ഒന്നുമല്ല, സ്നേഹമില്ലായ്മയാണ്, സന്തോഷമില്ലായ്മയാണ്, ആത്മസമാധാനമില്ലായ്മയാണ്, പുഞ്ചിരി ഇല്ലായ്മയാണ്. പുഞ്ചിരി നഷ്ടപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ എന്നാണ് അവസാനമായി ചിരിച്ചത് എന്നതൊരു BSc ചോദ്യമാണ്. അമിതാഭ് ബച്ചന്റെ പൊക്കത്തിന്റെ അളവ് വരെ പറയുന്ന കുട്ടിക്ക് ആ തീയതി ഓർമ്മയില്ല. ആരും ചിരിക്കുന്നില്ല. ചിരി ആത്മാവിന്റെ സംഗീതമാണെന്നും ചിരി മധുരമായ മനോജ്ഞമായ മാസ്മരികമായ ഒരു ആവിഷ്കാരമാണെന്നും ആഗോള ഭാഷയാണെന്നും ഒക്കെ ഒക്കെ പറയുമ്പോഴും മനുഷ്യൻ ചിരിയിൽ നിന്ന് മാറിപ്പോയിരിക്കും. മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ അമ്മമാർക്ക് ഏറ്റവും അധികം മൂല്യം നൽകിയ മൂല്യത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ആവിഷ്കാരമാണ് രാമായണം. ഞാൻ വരുമ്പോൾ രാമായണത്തിൻ്റെ പ്രധാന മുഹൂർത്തങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു സഹോദരി വളരെ മനോഹരമായി സംസാരിക്കുകയായിരുന്നു. സുമിത്ര അമ്മയുടെ മാതാവിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ത്യാഗത്തിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ശ്രീരാമൻ. ദശരഥൻ ഭോഗലാലസനായ ഒരു മനുഷ്യൻ്റെ ഉദാഹരണമാണ്. രാജാവാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ മട്ടിലുള്ള താല്പര്യവും ത്വരയുമാണല്ലോ മഹത്തായ ഒരു ദുരന്തത്തിന് വഴിയൊരുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നൽകുന്നത് ഈ സമയത്ത് ശ്രീരാമൻ ഏറ്റെടുക്കുന്ന മറ്റാരും ഏറ്റെടുക്കാത്ത അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോക്കുണ്ടല്ലോ, അധികാരത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുപോക്ക്, അത് ത്യാഗത്തിൻ്റെ ഏറ്റവും സമൂർത്തമായ ഒരു മുഹൂർത്തമാണ്. ഈ ത്യാഗത്തിലൂടെ, ഈ സഹനത്തിലൂടെ, സമാധാനത്തിലൂടെ, ക്ഷമയിലൂടെ എല്ലാ സ്വാർത്ഥ ജടിലമായ അസ്വസ്ഥപൂർണമായ സാഹചര്യങ്ങളെയും അതിജീവിക്കാം എന്നുള്ള ഗുണപാഠമാണ് രാമായണം നൽകുന്നത്. ഇപ്പോൾ രാമായണത്തിൻ്റെ പ്രസക്തി അവിടെയാണ് എത്തുന്നത്. എന്താണ് ത്യാഗം? അധികാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറയുന്നത് അത്ര ലളിതമായ കാര്യമല്ല. അധികാരത്തിൽ നിന്ന് വിട്ടുനിന്ന സിദ്ധാർത്ഥ രാജകുമാരനെ നമുക്കറിയാം. ആ സിദ്ധാർത്ഥ രാജകുമാരനെ മനോഹരമായി കുമാരനാശാൻ അവതരിപ്പിക്കുന്നുമുണ്ട്. എപ്രകാരമാണോ ശ്രീരാമചന്ദ്രൻ അധികാരത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ്, തൊട്ട് തലേന്ന് അതിൽ നിന്ന് വിട്ടകന്ന് കാട്ടിലേക്ക് പോകുന്നത്, ആ മട്ടിൽ സ്വന്തം ഇഷ്ടപ്രകാരം നാടും നഗരിയും രാജധാനിയും ഹംസതുലികാതൽപവും എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണല്ലോ സിദ്ധാർത്ഥൻ. കൈവന്നിടേണ്ട നൃപന്റെ കിരീടവും ആവശ്യമില്ല എനിക്കിന്നു സാമ്രാജ്യവും, ഊരിയ വാളിനൂണാക്കി രിപുക്കള പാരിടമയ്യോ പിടിച്ചടക്കില്ല ഞാൻ, ശോണിത ശോണാക്ഷരങ്ങളിൽ ആരും ഇക്ഷോണിയിൽ വർണ്ണിച്ചെഴുതേണ്ട എൻ കഥ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീരാമചന്ദ്രന്റെ തുടർച്ചയാണ്. പക്ഷെ ശ്രീരാമചന്ദ്രൻ ഈ മഹത്തായ ത്യാഗമനുഷ്ഠിച്ച് കാട്ടിലേക്ക് പോകുമ്പോൾ ത്യാഗത്തിന്റെ പ്രതിരൂപമായി ധർമ്മപത്നിയായ സഹധർമ്മിണിയായ സഹയാത്രികയായ സീത ഇറങ്ങുന്ന ആ മുഹൂർത്തമുണ്ടല്ലോ, അവിടെ മുതലാണ് രാമായണം സീതായനമായി മാറുന്നത്. സീതയ്ക്ക് ഒഴിവാക്കാമായിരുന്നു, സീതയെ ആരും ക്ഷണിച്ചില്ല. പക്ഷെ സീത എന്നാരിയ പുത്രൻ വനത്തിന് പോയാൽ പിന്നെ പുരിവാസം എന്തിനു വേണ്ടി എന്നാൾ മനോജ്ഞാംഗി എന്നാണ് മനോജ്ഞാംഗി അങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ടും ശ്രീരാമൻ സീത കൂടി തൻ്റെ കൂടെ വന്നാലുണ്ടാകുന്ന വളരെ വ്യക്തിപരമായ സൗഖ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അദ്ദേഹം പറയുന്നത്, വരൺ ഹേ ദേവി കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടി, കാട്ടാനയുണ്ട് കാട്ടുതീയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാദവ്യഥ വരും എന്ന് പറഞ്ഞിട്ട് വൈദേഹി പോരേണ്ട പോരേണ്ട ബാലെ
പൈതാഹ ശാന്തിക്ക് ഉപായങ്ങളില്ല എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുകയാണ്. ഈ സീത വീണ്ടും ഉറച്ച നിലപാടിൽ, നിലപാടെന്ന് പറയുന്നത് ആധുനികമായ ഒരു വാക്കാണിപ്പോൾ, പക്ഷെ അന്നും ആ നിലപാടിൽ നിന്നുകൊണ്ട് സീത കൂടെ ഇറങ്ങിത്തിരിക്കുന്നു. ലക്ഷ്മണൻ, അതാണ് ആ സാഹോദര്യത്തിന്റെ, സഹോദര ബന്ധത്തിന്റെ ഏറ്റവും ഉദാത്തമായ ബന്ധത്തിന്റെ അവസ്ഥ ചിത്രീകരിക്കുന്ന കാവ്യമായി രാമായണം മാറുന്നത്. ലക്ഷ്മണന്റെ ആവിഷ്കാരത്തിലൂടെയാണ്. ലക്ഷ്മണൻ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ലക്ഷ്മണന്റെ മാതാവിനോട് യാത്രാനുമതി ചോദിക്കുന്ന മുഹൂർത്തമുണ്ട്. യാത്രാനുമതി ചോദിക്കുന്ന മുഹൂർത്തമുണ്ട്. ആ അമ്മ അനുവാദം നൽകുന്നത് രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജ അയോധ്യ മടവിൻ വിധി പൊയ്ക്കൊള്ളുക എന്നാണ്. അച്ഛൻ നിനക്കുന്നു ശ്രീരാമചന്ദ്രൻ, അച്ഛാവരാസീത മാതാവ് തങ്കൾ ഇച്ഛിച്ച കാന്താരം ഇന്നിങ് അയോധ്യ. ഈ വിധത്തിൽ നിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് എല്ലാ വിധത്തിലും സൗഖ്യം നൽകുന്ന അച്ഛനും അമ്മയും അയോധ്യയുമായി ഈ പുതിയ കാലാവസ്ഥ, പുതിയ പരിസ്ഥിതി മാറും എന്ന് അനുഗ്രഹിച്ചുവിടുന്ന സുമിത്ര. അതുകൊണ്ടാണല്ലോ ലക്ഷ്മണന് സുമിത്രാനന്ദ വർദ്ധനൻ എന്ന പേര് ലഭിക്കുന്നത്. എല്ലാ മക്കളും അമ്മയുടെ ആനന്ദവർദ്ധനന്മാർ ആകേണ്ടതാണ്. ആ മട്ടിൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, അവർക്ക് വേണ്ടി ത്യാഗം അനുഷ്ഠിക്കാൻ സന്നദ്ധമാകുന്ന ഒരു യുവതലമുറയെ സൃഷ്ടിക്കുന്ന, യുവതലമുറയ്ക്ക് മാർഗദർശനം നൽകുന്ന മഹത്തായ കൃതിയാണ് രാമായണം. ഒരുപാട് ദർശന മുഖങ്ങളുണ്ട്, അതിലേക്കൊന്നും കടക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പുതിയ തലമുറയ്ക്ക് മാർഗദർശനമായ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്ഷമയുടെയും പിതൃസ്നേഹത്തിൻ്റെയും മാതൃഭക്തിയുടെയും യജമാനഭക്തിയുടെയും സാഹോദര്യത്തിൻ്റെയും സമ്പന്നമായ, സമ്പുഷ്ടമായ, ഉത്കൃഷ്ടമായ ആശയങ്ങളും സന്ദേശങ്ങളും നൽകുന്ന ഈ കൃതി വീണ്ടും 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 ഉണരുകയും പുനർജനിക്കുകയും പുനർവായനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ദീപ്തിയെ കൂടുതൽ ഉജ്ജ്വലമാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെൻ്റെ നമസ്കാരം.